പ്രിയ സുഹൃത്തുക്കളെ, എന്റെ ഫ്രണ്ടിലിരിക്കുന്നത് ഡോക്ടർ നന്ദകുമാർ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ 1967 ബാച്ച്. ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ് അദ്ദേഹം. ഇന്നും പ്രാക്ടീസ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം, അതായത് മോഡേൺ മെഡിസിനെ പറ്റിയുള്ള അഭിപ്രായത്തെ പറ്റിയാണ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നിങ്ങൾ നേരിട്ട് കേൾക്കുക. ഞങ്ങളൊക്കെ അന്ന് പഠിക്കുന്ന കാലത്ത് നമ്മൾ ബ്രിട്ടീഷ് മെഡിക്കൽ സിസ്റ്റമാണ് ഫോളോ ചെയ്തിരുന്നത്. അതിൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ, രോഗിയെ പരിശോധിച്ചിട്ട് നമ്മൾ തീരുമാനം എടുക്കണതാണ് ഏറ്റവും ഉത്തമം എന്നുള്ള ഒരു രീതിയിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ മെഡിസിനിൽ പഠിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഐസ് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30% രോഗം കണ്ണ് വെച്ച് നിർണ്ണയിക്കും. ഹാൻഡ്സ് നെക്സ്റ്റ്, 30% നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് പരിശോധിച്ച് നോക്കിയിട്ട് തീരുമാനിക്കുന്നു. പിന്നെ ടങ് ലീസ്റ്റ്, 30% നമ്മൾ രോഗിയെടുത്ത് സംസാരിച്ചിട്ട് ഹിസ്റ്ററി എടുത്ത് ഇത് ചെയ്യേണ്ടത് അത്. അത് അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൽ ഇഫ് യു കാൺ കം ടു എ കൺക്ലൂഷൻ ഓർ ഇഫ് യു ഹാവ് ഗോട്ട് എ ഡൗട്ട് അബൌട്ട് യുവർ ഡയഗ്നോസിസ് ദെൻ ഓൺലി ഡിപെൻഡ് ഓൺ ദ ലാബറട്ടറി റെലവൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു സമ്പ്രദായം ഒരു 10-20 കൊല്ലമായിട്ട് ഇപ്പോൾ അത് ആകെ മാറിപ്പോയി. ഇപ്പോൾ രോഗിയെ പരിശോധിക്കുക എന്നുള്ളൊരു പ്രഹസനമായിരിക്കുകയാണ്. ഹിസ്റ്ററി എടുക്കലില്ല. രോഗി വന്നു കഴിഞ്ഞാൽ ഉടനെ കുറേ ടെസ്റ്റുകൾ എഴുതുക. അത് ഇതിനെ ഡോക്ടർമാർ മാത്രമല്ല കാരണക്കാർ, രോഗികളും പൂർണ്ണ ഉത്തരവാദികളാണ്. എന്നുവെച്ചാൽ അവർക്കത് ആവശ്യമാണ്. കുറേ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം മനസ്സിലാവും എന്നുള്ളത്. പക്ഷേ ഹ്യൂമൻ ബോഡി ഇത്ര വാസ്റ്റാന്നുള്ള കാര്യം രോഗിക്കറിയില്ല. ഇപ്പോൾ ഏത് ടെസ്റ്റ്, 10,000-ക്കണക്കിന് ടെസ്റ്റുകളുണ്ട്. റെലവൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ളതിന് മാത്രമേ നോക്കുള്ളൂ. വെറുതെ കാർഡ് ചിപ്പ് പാക്കേജാണ്. ടെസ്റ്റുകൾ കുറേ ചെയ്യും. ഇത് ഇത്ര ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഇത്ര, മുഴുവൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡിസ്കൗണ്ട് ഉണ്ട്. ഈ രീതിയിലാണ് പോണത്, എല്ലാത്തിനും ഡിസ്കൗണ്ട്. അപ്പോൾ ആരാണത് ചെയ്യുക? ഡോക്ടർ ബുദ്ധി എന്ന് പറയുന്നത് എന്താ ഉപയോഗിക്കുന്നത്? അതില്ലാത്തൊരു അവസ്ഥയാണ് വന്നേക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ രോഗിയെടുത്ത് സംസാരിക്കാനോ ഹിസ്റ്ററി എടുക്കാനോ ഒന്നും നേരമില്ല, പരിശോധിക്കാനും നേരമില്ല. ഈ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ, ഇത് കുറവ്, മറ്റേത് കൂടുതൽ, ഇത് കുറവ്, ഇതും പറഞ്ഞാണ് ചികിത്സ. ഇത് പറയാൻ ഡോക്ടർ വേണ്ടല്ലോ. ഈ ലാബറട്ടറിക്കാരെ എഴുതണാണല്ലോ ഇവർ പറയുന്നത്. ഏത് SLC കുത്തിയും അല്ലെങ്കിൽ പോട്ടെ, ഒരു ഡിഗ്രി ഉള്ള പാർട്ടി, ലാബറട്ടറി ടെക്നീഷ്യനായ പാർട്ടി, 6 മാസം 1 വർഷമോ 2 വർഷമോ എടുത്ത കോഴ്സ് അറ്റൻഡ് ചെയ്ത ഒരു പാർട്ടിയുടെയാണ്. വലിയ ബുദ്ധിയുണ്ട്, സമൂഹത്തിലെ വലിയ വിദ്യാഭ്യാസം, വിവരമുള്ള ഡോക്ടർ എന്ന് പറഞ്ഞ പാർട്ടി ഇങ്ങനെ ഇവർ പറഞ്ഞ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ ചികിത്സിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ വൈദ്യ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും അരാജകത്വം വരാനുള്ള ഒരു കാരണമുള്ളത്. ഇതിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട പഴയ ഇതുണ്ട്, ലിസിയിലെ ജോസഫ് കുര്യൻ പറഞ്ഞ മാതിരി 40 കൊല്ലം സർവീസ് കഴിഞ്ഞപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ മാതൃഭൂമി പേപ്പറിൽ എഴുതിയതാണ്, 4 കോളത്തിൽ എഴുതിയ ഒരു സംഗതിയാണ്. പണ്ട് പഠിക്കുന്നവരാണ് ഡോക്ടർമാരാവണത്, ഇന്നും പഠിക്കാൻ മോശമായിട്ടുള്ള കാശുള്ളവരാണ് ഡോക്ടർമാരാവണമെന്നുള്ളത്. ഞങ്ങളൊക്കെ ചെല്ലുമ്പോഴത്തേക്കും മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ കേരളത്തിൽ 2 മെഡിക്കൽ കോളേജാണുള്ളത്, തിരുവനന്തപുരവും കോഴിക്കോടും. ഒരു പ്രൈവറ്റ് സെക്ടറിൽ TD മെഡിക്കൽ കോളേജ് ആലപ്പുഴയുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജ് വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരവസ്ഥയിലാണ് ഇന്ന് 10-50 മെഡിക്കൽ കോളേജുണ്ട്. അത് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് സിലബസ് മുഴുവൻ വെട്ടി കുറച്ച് ഇതാക്കി. പണ്ട് ഞങ്ങൾ പഠിച്ചതിൻ്റെ 30% പോലും ഇപ്പം ഇല്ല. എന്നുവെച്ചാൽ ഇല്ലെങ്കിൽ മുഴുവൻ പഴയ സിലബസ് ആണെന്നുണ്ടെങ്കിൽ ആരും പാസ്സാവില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സിലബസ് കുറച്ചു. ഒരു കാര്യത്തിൽ സന്തോഷമാണ്, ഞങ്ങൾ എന്നും എതിർത്തിരുന്നതാണ് മെഡിക്കൽ കോളേജിലെ അഡ്മിഷൻ ഈ മെറിറ്റിൻ്റെ പുറത്താവണമെന്ന്. അത് സുപ്രീം കോടതിയിൽ ഇടപെട്ടതിൽ കുറച്ചൊരു സമാധാനമുണ്ട്. എന്നുവെച്ചാൽ MCA എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ വൈദ്യശാസ്ത്ര രംഗവും വിദ്യാഭ്യാസ രംഗവും എല്ലാം കൈകാര്യം ചെയ്യുന്ന MC ഇത്രയും കുത്തഴിഞ്ഞ അഴിമതി നിറഞ്ഞൊരു സംഗതി വേറെ ഇല്ല. അത് ഒരു 4 മാസം മുമ്പ് ബ്രിട്ടീഷ് മെഡിക്കൽ കൗൺസിൽ ആദ്യത്തെ വാർണിംഗ് കൊടുത്തു, ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ ഡോക്ടേഴ്സിന് അംഗീകാരം എടുത്തു കളയേണ്ടി വരും. അതിന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയെക്കുറിച്ച് ബ്രിട്ടീഷ് മെഡിക്കൽ കൗൺസിൽ പറഞ്ഞ സംഗതി എന്ന ഞാൻ അവരുടെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുകയാണ്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഈസ് എൻ എക്സ്ക്ലൂസീവ് ക്ലബ് ഓഫ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്, ബിഗ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് റിച്ച് ഡോക്ടേഴ്സ്. ദേ ആർ നോട്ട് കേപ്പബിൾ ഓഫ് കീപ്പിംഗ്
എനി കൺട്രോൾ ഓവർ ഡോക്ടേഴ്സ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്കൻ മെഡിക്കൽ കൗൺസിലും സെയിം ഇത് എടുത്തു പറഞ്ഞു. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് സ്യൂ മോട്ടോ നടപടി സ്വീകരിച്ചത്. Neither the Medical Council of India or the Central Government of India is capable of taking any remedy measures for this. It is at its lowest step. So let us see if we can do something. So they took over the control of the Medical Council of India, and she advised Lodha committee, who were inquiring about the BCCI scam, to oversee this. And within another 3 days, Supreme Court ordered that all admissions, including autonomous institutions, autonomous universities, must be from the merit list. So a part of our demand has been justified by the Supreme Court decision. But what about the standard of education? See, they must do something. See, now a 48th, I know one person who has got 40,000 rank. See, he got admission to a medical college. What is he going to do? He has paid money, he got, because so many people who are lower in their, see, those who have got 15,000 rank, or they are not capable of paying the 11 lakh rupees, which is the fees, that is the Supreme Court has said they must pay. Those who are not able to pay that amount or raise that amount, they simply skip out of this profession. So that those who are very low in their ranks, those who have got money, they are getting admission to the medical college. So that is the situation. Now the medical profession in Kerala is at its lowest step. Whatever we see now is just because of the technological advancement. See, there is nothing to do with the human brain. Unfortunately, it has been totally commercialized. So let us hope something will be done for, see, raise the standard of education. See, in earlier years, see, they were increasing the syllabus so that we bring out good doctors. But now it is just the opposite. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ഇത്രയും വിജ്ഞാനപ്രദമായ ഒരു സംഭാഷണം, ഇത്രയും സീനിയറായ ഒരു ഡോക്ടർ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ഡോക്ടർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഇത്രയും നോളജ് കിട്ടിയെങ്കിൽ ആ നോളജ് അടുത്ത ജനറേഷന് പാസ് ഓൺ ചെയ്യേണ്ടതാണ്.